സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 27 പേർ രോഗവിമുക്തരായി. കാസർഗോഡ് ജില്ലയിലെ 3 പേർക്കും കണ്ണൂർ മലപ്പുറം ജില്ലയിലെ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിലെ 2 പേർ നിസാമുദ്ദീനിൽ നിന്നും വന്നതാണ്. 5 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 124 പേരാണ് രോഗവിമുക്തി നേടി ആശുപത്രി വിട്ടിരിക്കുന്നത്. 6000-ത്തിലധികം പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബി ദിലീപ് കുമാർ നൽകും. ദിലീപ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നില്ല. വാർത്താക്കുറിപ്പിലൂടെയാണ് സർക്കാർ കേരളത്തിലെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. എന്താണ് കേരളത്തിലെ പൊതുസ്ഥിതി? പ്രത്യേകിച്ചും രോഗബാധിതരുടെ എണ്ണത്തേക്കാൾ എത്രയോ കൂടുതലാണ് രോഗവിമുക്തി നേടിയവർ. ആശ്വാസം നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയല്ലേ കേരളത്തിൽ? എങ്ങനെ വിലയിരുത്താം ദിലീപ്? ഗോപി, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ന് ആശ്വാസത്തിൻ്റെ ദിനമായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയേണ്ടത്. കാരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോവിഡ് ബാധ 7 പേർക്ക് മാത്രമാണ്. അതേസമയം 27 പേർ ഈ കോവിഡ് ബാധയിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു എന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതേ ട്രെൻഡാണ് തുടർന്നിരുന്നത്. അതായത് രോഗബാധിതരുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ പേർ രോഗമുക്തരാകുന്നു എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അത് ഇന്ന് തുടർന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ രോഗമുക്തരായവരുടെ എണ്ണത്തിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ രോഗം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം, അതായത് ആദ്യഘട്ടം മുതൽ ഇതുവരെ സംസ്ഥാനത്ത് രോഗബാധിതരായവരുടെ എണ്ണം 364. ഇതിൽ 238 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 124 പേർ രോഗമുക്തരാവുകയും ചെയ്തു. ഇങ്ങനെ ഈ നിലയിൽ കണക്കുകൾ നൽകുന്നത് വലിയൊരു ആശ്വാസമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. മാത്രമല്ല, ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച 7 പേരിൽ 5 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ലഭിച്ചവരാണ്. 2 പേർ ഡൽഹി നിസാമുദ്ദീനിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയവരാണ്. അതായത് വിദേശത്തു നിന്നും നാട്ടിലെത്തി രോഗബാധയുണ്ടാകുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അതായത് 14 ദിവസത്തിന് മുമ്പാണ് നേരത്തെ ഗൾഫിൽ നിന്നും അവസാനത്തെ വിമാനം കേരളത്തിലേക്ക് എത്തിയിരുന്നത്. പിന്നീട് വിമാനങ്ങളൊന്നും കേരളത്തിലേക്ക് എത്തിയിരുന്നില്ല. അങ്ങനെ ആ നിലയിൽ നിരീക്ഷണത്തിലുള്ള അവരുടെ കാലാവധി 14 ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തിന് തുടർ ദിവസങ്ങളിലും ഈ ആശ്വാസം നൽകുന്ന വാർത്തകളായിരിക്കും വരുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ തന്നെ എൻകൗണ്ടറിൽ പറഞ്ഞത്, ഇത്തരത്തിൽ ആശ്വാസം നൽകുന്ന വാർത്തകളുണ്ടെങ്കിലും നിയന്ത്രണം ലംഘിക്കാനോ അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് പുറത്തു വരാനോ ജനങ്ങൾ ശ്രമിക്കരുത് എന്നാണ് സർക്കാർ നൽകുന്ന ഉപദേശം. ഗോപി, ബി ദിലീപ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കാസർഗോഡ്, ഇന്ന് 7 പുതിയ രോഗികളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 3 പേർ കാസർഗോഡ് നിന്നും, 2 പേർ കണ്ണൂരിൽ നിന്നും, 2 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരുമാണ്. കാസർഗോഡ് ജില്ലയിൽ 3 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള ജില്ലയാണ് കാസർഗോഡ്. മൂളിയാർ സ്വദേശികളായ 2 സ്ത്രീകൾക്കും തളങ്കര സ്വദേശിയായ 17 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള 17 പേർ ഇന്ന് ആശുപത്രി വിട്ടു എന്ന ശുഭസൂചനയുള്ള വാർത്തയും നമ്മളോട് നമുക്കുണ്ട്. ആനന്ദ് കൊട്ടില, ഞങ്ങളുടെ പ്രതിനിധി, വിശദാംശങ്ങൾ നൽകും കാസർഗോട്ട് നിന്ന്. ആനന്ദ്, കാസർഗോട്ട് ഇന്ന് പുതുതായി 3 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവരാരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരം? ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? കാരണം സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരാണല്ലോ ഇന്ന് പോസിറ്റീവായിട്ടുള്ള 3 കേസുകളും. എന്താണ് ആനന്ദ് അവസ്ഥ? ഗോപികൃഷ്ണൻ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ച 3 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ ഉണ്ടായത്. മൂളിയാർ സ്വദേശികളായ 52 വയസ്സുള്ള 2 സ്ത്രീകളും കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്വദേശിയായ 17 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് ഈ സമ്പർക്കത്തിലൂടെ ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നേരത്തെ വിദേശത്ത് നിന്നും എത്തിയ ആൾ വഴിയാണ് ഇവർക്ക് വൈറസ് ബാധ ഉണ്ടായത്. കൃത്യമായി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനകത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ജില്ലയിൽ ഇല്ല. ഏതായാലും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഓരോ ദിവസവും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ജില്ലയിൽ തുടർന്നു വരികയാണ്. ഇതുവരെയായി ജില്ലയിൽ ആകെ 60 പേരാണ് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 60 പേർക്കാണ് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ രണ്ടാം ഘട്ടത്തിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവർ, ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവർ അവരുടെ എണ്ണം 140 പേരാണ്. ആകെ 163 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 140 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്.
അനന്ത്, ജില്ലയിലെ നിലവിലെ സാഹചര്യം എന്താണ് അനന്ത്? കാരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണല്ലോ കാസർഗോഡ്. ഇന്നിപ്പോൾ പുതുതായി 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അനന്ത് പറഞ്ഞതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടവരാണ്. അത് എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? തീർച്ചയായും ഗോപി, ഇത്തരത്തിൽ ആശ്വാസകരമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 140 പേർ മാത്രമാണ് ജില്ലയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 23 പേർ ആകെ ആശുപത്രി വിടുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്ന് 17 പേർക്ക് തുടർ പരിശോധന ഫലങ്ങൾ നെഗറ്റീവായി. അവർ ആശുപത്രി വിട്ടു എന്നുള്ളത് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ആശുപത്രി വിട്ടത് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 8 പേരും, ജില്ലാ ആശുപത്രിയിലെ 3 പേരും, അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലെ 6 പേരുമാണ് ഈ തുടർ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടിട്ടുള്ളത്. ഇതിനകത്ത് നേരത്തെ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടത്തിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച കളനാട് സ്വദേശി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഇത് നിലവിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ കൂടി ഡിസ്ചാർജ് ചെയ്യാനുള്ള അനുവാദം മെഡിക്കൽ ബോർഡ് നൽകിയിട്ടുണ്ട്. അയാളുടെ ഡിസ്ചാർജ് നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ 23 പേർ, ഈ പറഞ്ഞതുപോലെ 23 പേരാണ് ഈ ആശുപത്രി വിടുന്നവർ. ജനറൽ ആശുപത്രിയിലെ 10 പേരും, ജില്ലാ ആശുപത്രിയിലെ 3 പേരും, പരിയാരം മെഡിക്കൽ കോളേജിലെ 8 പേരും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 പേരുമടക്കം 23 പേരാണ് ആകെ ഇത്തരത്തിൽ ആശുപത്രി വിടുന്നത്. ഈ രീതിയിലാണ് ജില്ലയിലെ ഒരു ആശ്വാസപരമായ കണക്കുള്ളത്. ആകെ 10721 പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രോഗലക്ഷണങ്ങളോടുകൂടി 260 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇനി 568 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ കൂടി ജില്ലയിൽ ലഭിക്കാനുണ്ട്. ഇതിനകത്തും കൂടുതൽ ആളുകളുടെ പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ. ആനന്ദ്, ആനന്ദ് കൂട്ടില ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർകോട്ടെ സ്ഥിതി വിവരം നൽകുകയായിരുന്നു ആനന്ദ്. കണ്ണൂരിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 2 കോവിഡ് പോസിറ്റീവ് കേസുകൾ. കുടിയാൻമല സ്വദേശികൾക്കാണ് കണ്ണൂരിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 60 വയസ്സുള്ള പുരുഷനും 59 വയസ്സുള്ള ഒരു സ്ത്രീക്കുമാണ് കോവിഡ്. സമ്പർക്കത്തിലൂടെയാണ് ഈ 2 പേർക്കും രോഗം ബാധിച്ചിട്ടുള്ളത്. മാർച്ച് 29 രോഗം സ്ഥിരീകരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളാണ് ഇരുവരും. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകാനുണ്ട്. അർജുൻ, മാർച്ച് 29 രോഗം സ്ഥിരീകരിച്ച ആളുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള 2 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ. ഇവരുടെ സമ്പർക്ക പട്ടിക എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നതൊന്നാകാൻ സാധ്യതയില്ലല്ലോ. കാരണം നേരത്തെ സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകൾ എന്ന നിലയിൽ ഇവർ പൂർണ്ണമായും നിരീക്ഷണത്തിലാവുകയും ഐസൊലേഷനിലാവുകയും ചെയ്തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അർജുൻ ഇവരുടെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളുള്ളത്? തീർച്ചയായും അതെ. ഇവർ കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. ഇവരുടെ 35 വയസ്സുള്ള മകൻ കഴിഞ്ഞ മാർച്ച് 20 ദുബായിൽ നിന്നും നാട്ടിലെത്തിയത്. അദ്ദേഹം അതിനുശേഷം വീട്ടിൽ ഇവരോടൊപ്പം കഴിയുകയായിരുന്നു. അതിനുശേഷം മാർച്ച് 29 ഈ മകനെ 35 വയസ്സുള്ള ഇവരുടെ മകന് രോഗം സ്ഥിരീകരിക്കുന്നത്. അതിന് പിന്നാലെ ഏപ്രിൽ 9, അതായത് ഇന്നലെ, ഇവർക്ക് രോഗലക്ഷണങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ആണ് ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചത്. എന്തായാലും ഈ 60-കാരനും അദ്ദേഹത്തിൻ്റെ 59 വയസ്സുള്ള ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരുടെ സമ്പർക്ക പട്ടിക ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനോടൊപ്പം ഇവർ ഇന്ന് രണ്ടു പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 66. എന്നാൽ ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ന് 8 പേർ കൂടി ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. ഇതിൽ 2 പേർ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആശുപത്രി വിട്ടത്. എന്തായാലും 8 പേർ കൂടി ജില്ലയിൽ രോഗം ഭേദമായിരിക്കുന്നു. ഇതോടെ കണ്ണൂർ ജില്ലയിൽ രോഗം ഭേദമായുടെ എണ്ണം 37 ഇനി 29 പേർ കൂടി മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിനൊപ്പം തന്നെ മാഹി സ്വദേശിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരത്തിൽ നിരവധി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതിനൊപ്പം തന്നെ ആശങ്ക പരത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് ഇതുവരെ ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും കണ്ടെത്താനായിട്ടില്ല. അദ്ദേഹം തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലടക്കം ദിവസങ്ങളോളം കിടന്നിരുന്നു. അവിടെ നിന്നാകാം രോഗം ബാധിച്ചത് എന്നൊരു സംശയമുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായില്ല. നിലവിൽ 8000 ആളുകൾ ഇപ്പോൾ വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.
ഇനി നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയ രണ്ടു പേർക്കാണ് മലപ്പുറത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ഇന്ന് രണ്ടു പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ ആയി മാറിയിട്ടുള്ളത്. കോഴിച്ചന തെന്നല വാളക്കുളം സ്വദേശിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ് രോഗബാധിതർ. ഇവർ വിവിധയിടങ്ങളിലെ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇരുവരുടെയും റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയും തയ്യാറാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് രോഗബാധിതർ എന്നത് മലപ്പുറത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്. അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. അഷ്കർ, നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയിട്ടുള്ള രണ്ടു പേർക്കാണ് മലപ്പുറത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നത് സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രക്രിയയായിരിക്കും. ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്? ഇത് സ്വാഭാവികമായും രോഗം കൂടുതൽ പേരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയുണ്ടോ ജില്ലാ ഭരണകൂടത്തിന്? ഗോപീഷൻ, നേരത്തെ തന്നെ മലപ്പുറം ജില്ലയിൽ രണ്ടു പേർക്ക് സമാനമായ രീതിയിൽ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അവർ ഇരുവരും നാട്ടിലെത്തിയ ഉടനെ സ്വയം നിരീക്ഷണത്തിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച രണ്ട് പേർ, ഒന്ന് മലപ്പുറം കോട്ടക്കൽ കോഴിച്ചന വാളക്കുളം സ്വദേശിയാണ്, മറ്റൊന്ന് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയാണ്. ഇരുവരും വലിയൊരു വലിയൊരു കൂട്ടം ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട റൂട്ട് മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ 100-300 ആളുകളോട് ഒരേ സമയം ഇടപഴകുന്ന സാഹചര്യം വരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് റൂട്ട് മാപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഇതിൽ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്നുള്ള ആൾ, അവർ കഴിഞ്ഞ 7-ാം തീയതി നിസാമുദ്ദീനിലേക്ക് പോവുകയും അവിടെ നിന്ന് 7-8 തീയതികളിൽ നടന്ന നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ദയൂബന്ദിലേക്കും അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം പോയ ശേഷം 12-ാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നത്. അവിടെ നിന്നും അങ്കമാലിയിലേക്ക് മറ്റ് 4 പേരോടൊപ്പം ഒരു സ്വകാര്യ കാറിൽ അങ്കമാലിയിലെത്തുന്നു. അങ്കമാലിയിൽ നിന്നും KSRTC ബസ്സിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് എത്തുന്നു. പെരിന്തൽമണ്ണയിലെത്തിയ ആൾ അവിടെ തന്നെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരം കഴിഞ്ഞാൽ കടന്നു പോകുന്ന തൊട്ടടുത്ത പ്രദേശമായ പ്രധാനപ്പെട്ട നഗരം വെള്ളുവമ്പ്രത്തെത്തുന്നു. അവിടെയും അതുപോലെ തന്നെ ആലത്തൂർപ്പടിയിലും വെല്ലൂരും അടക്കം നിരവധി സ്ഥലങ്ങളിൽ ദിവസവും 100-200 ആളുകളോട് ഇടപഴകുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം ചില നമസ്കാരങ്ങൾ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഈ 100-150 ആളുകൾ ആ നമസ്കാരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ മറ്റ് ചില പൊതുപരിപാടികൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തം നാടായ 19-ാം തീയതിയാണ് സ്വന്തം നാടായ നിലമ്പൂർ ചുങ്കത്തറയിലേക്ക് പോകുന്നത്. ചുങ്കത്തറയിൽ എത്തിയ ശേഷം 17-അംഗ സംഘത്തോടൊപ്പം അദ്ദേഹം താമസിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അഷ്കർ, ഈ ഇവർ സഞ്ചരിച്ചിട്ടുള്ള വഴികൾ, ഇടപഴകാൻ ഇടയായിട്ടുള്ള ആളുകൾ, ഇത് സംബന്ധിച്ചൊക്കെ കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം ജില്ലാ ഭരണകൂടം പുറത്തിറക്കുമെന്നാണ്. ഏതായാലും മലപ്പുറത്ത് നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയിട്ടുള്ള രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നത് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കാരണം ഇവരുമായി ഇവരുടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരുപക്ഷെ സങ്കീർണമായിരിക്കും ആ പ്രക്രിയ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മലപ്പുറത്ത് സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 364 ഇന്ന് 7 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗം ബാധിച്ചവർ ആകെ 364 കേരളത്തിൽ ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നവർ 129,751 പേരാണ് വിവിധ ജില്ലകളിലായി. നമുക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ജില്ലകളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. മലപ്പുറത്ത് ഇന്ന് നേരത്തെ ഇപ്പോൾ അഷ്കർ പറഞ്ഞതുപോലെ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ ജില്ലയിൽ രോഗബാധിതരായിട്ടുള്ളത് 16 പേരാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നത് 14,291 പേരും മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ഒരു ഹോട്ട്സ്പോട്ട് ജില്ലയായി പരിഗണിക്കുന്ന ജില്ലയാണ്. കണ്ണൂരും അതുപോലെ തന്നെ ഒരു കോവിഡ് ഹോട്ട്സ്പോട്ട് ജില്ലയാണ്. കണ്ണൂരിൽ ഇന്ന് 2 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ഇതിനോടകം രോഗം ബാധിച്ചിട്ടുള്ളത് ഇന്നത്തെ 2 പേരെ കൂടി കൂട്ടുമ്പോൾ 38 പേർക്കാണ്. 8,182 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു കണ്ണൂരിൽ. ഇന്ന് 3 പുതിയ കേസുകളാണ് കാസർഗോഡ് ജില്ലയിൽ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോകുമോ എന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന ജില്ലയാണ് കാസർഗോഡ്. അവിടെ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ 130 പേർ ജില്ലയിലാകെ ഇപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. നിരീക്ഷണത്തിൽ 10,721 പേരുമുണ്ട്.
ഇനി പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് വാർത്താക്കുറിപ്പിലൂടെയാണ് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും ലോക്ക്ഡൌണും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഒക്കെ തുടരാൻ തന്നെയാണ് സാധ്യതയെങ്കിലും ചില ഇളവുകൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഇളവുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ആ ഇളവുകൾ ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയർ കണ്ടീഷൻ, ഫാൻ എന്നിവ വിൽക്കുന്ന കടകൾ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുറക്കാം എന്നതാണ് ഈ ലോക്ക്ഡൌൺ ഇളവുകളിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കണ്ണട കടകളുടെ കാര്യമാണ്. സ്പെക്ടക്കിൾസ് മാറ്റേണ്ടവർക്ക് ഈ കണ്ണടക്കടകൾ തുറക്കാൻ പോകുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും ഈ കണ്ണടക്കടകൾ തുറന്ന് പ്രവർത്തിക്കും. പരമാവധി 2 ജീവനക്കാരെ മാത്രമേ പരമാവധി പാടുള്ളൂ എന്ന നിബന്ധന ഈ കാര്യത്തിലുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും കണ്ണടക്കടകൾ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പരമാവധി 2 ജീവനക്കാരെ പാടുള്ളൂ എന്നുള്ള ഒരു നിബന്ധന അതിനകത്തുണ്ട്. കളിമൺ മേഖലയിൽ ജോലി ചെയ്യാം, തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ളതാണ് കളിമൺ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ഒരു നിർദ്ദേശം. മറ്റൊന്ന്, ബീഡി തൊഴിലാളികൾക്കും ഇളവുണ്ട് എന്നുള്ളതാണ്. സ്ഥാപനങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാം. ഈ ഇത്തരം ഇളവുകളാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് പുതുതായി ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന ഇളവുകൾ. ഇതാണ് പ്രധാനമായും. വളരെ ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ലോകത്തെ വിവിധ ഇടങ്ങളിൽ COVID-19 വ്യാപനം എങ്ങനെ സംഭവിക്കുന്നു, പ്രവാസി മലയാളികൾ എത്രമാത്രം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ്, അവർക്ക് ഈ ഘട്ടത്തിൽ നാട്ടിലുള്ളവരുമായി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. You are watching 24 from News Headquarters, Kochi. രാജ്യത്തെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാം വിധം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ നാട്ടിലെ സ്ഥിതിഗതികളിൽ കുറച്ച് ആശ്വസിക്കാം. പക്ഷേ പൂർണ്ണമായി എല്ലാം കഴിഞ്ഞു എന്ന് കരുതി ആളുകൾ ലോക്ക്ഡൌണിനോട് പ്രതികൂലമായി അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത് എന്നാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ നാട്ടിലേക്ക് വരാൻ കൊതിച്ചു നിൽക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട്. പ്രവാസികളായവർ, ഈ നാടിനെ മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ കേരളത്തിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്തയാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. എന്താണ് പ്രവാസി മലയാളികൾക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് അവർ നിലവിലെ സാഹചര്യങ്ങളെ കാണുന്നത്, അവർ നിൽക്കുന്ന നാട്ടിലെ സ്ഥിതിഗതികൾ എന്താണ്? അഷ്റഫ് താമരശ്ശേരി പൊതുപ്രവർത്തകനാണ്, ദുബായിൽ നിന്ന് അഷ്റഫ് താമരശ്ശേരി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ് താമരശ്ശേരി, താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ നാട്ടിലെ എന്നതുപോലെ തന്നെ ദുബായിലെയും ഓരോ പൾസും താങ്കൾക്ക് അറിയാൻ കഴിയുമല്ലോ. നാട്ടിലെ സ്ഥിതികൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നുണ്ടാകും. എന്താണ് ദുബായിലെ അവസ്ഥ? ദുബായിലെ അവസ്ഥ ഈ ഫസ്റ്റ് തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടനെ ഇവിടെയുള്ള എല്ലാ KMCC, ഇങ്കാസ്, മാസ്, ദല, ഇതിലെ എല്ലാ സംഘടനയുടെ ആളുകളും അപ്പൊ അവിടെ ചെന്ന് ഈ നായ്ഫിലും ചെന്ന് ദേരയിലും ചെന്ന് അപ്പൊ ദുബായിൽ അവരെ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ പോലീസ് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തു. അതേ മോഡൽ തന്നെ അബുദാബിയിലും ഉണ്ട്, അല്ലയിലുണ്ട്. ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ സാർ ഒരു അസുഖമുള്ള ഒരാളാണ്, രാഹുൽ പാലിയത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മുൽക്കുവൻ അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് നാട്ടിക ഒരു ലോഡ് ലോറിയിൽ സാധനം ഇറക്കിയിട്ടാണ് അവിടെ ക്യാമ്പുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇന്നലെ മാത്രം 1500 കിറ്റ് ഷാർജ സജ ക്യാമ്പ് കൊടുത്തു വരും. എല്ലാ സാമൂഹ്യ പ്രവർത്തകരും എല്ലാ സംഘടനകളും BJP ആളുകളും കൂട്ടത്തിലുണ്ട്. അവർ അവരുടെ കയ്യിൽ സഹായം ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ദുബായിലെ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? അവിടെ പരിശോധനകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ? കൂടുതൽ രോഗബാധിതരുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രവാസി മലയാളികളുടെ ഒരു അവർ ഭയത്തോടുകൂടിയും ആശങ്കയോടും കൂടിയാണോ കഴിയുന്നത്? അങ്ങനെ അത്തരം പ്രത്യേകിച്ച് നൈഫൊക്കെ വലിയ പ്രയാസപ്പെട്ട സ്ഥലങ്ങളായിരുന്നല്ലോ, എന്താണ് അവിടുത്തെ ഒരു പൊതു സാഹചര്യം? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ കെയർഫുൾ ചെയ്യുന്നുണ്ട്. രോഗികളെ എവിടെ പോയാലും ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഷാർജയിലാലുണ്ട്, ദുബായിലാലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് വളരെ നമ്മളെക്കാട്ടും ശ്രദ്ധിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് ആളോട് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാറില്ല. ഇവിടുത്തെ ഏത് നാട്ടിലെ ഭരണാധികാരിയോട് പറഞ്ഞാലും അവർ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ആ നാട്ടിൽ നിൽക്കുമ്പോൾ. പക്ഷെ അതിൽ ആൾക്കാർ മറികടക്കി ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള പ്രവാസികളുടെ കാര്യത്തിൽ ഇന്നിപ്പോ 5 മലയാളികൾ ഇവിടെ മരണപ്പെടുന്നത് ഇന്ന് ഒറ്റ ദിവസം വെള്ളിയാഴ്ച. 3 ദുബായിൽ നിന്നും, 1 ഷാർജയിൽ നിന്നും, 1 ഉമ്മുൽക്കുവിൽ നിന്നാണ് മരണപ്പെട്ടത്. ഇതിൽ ഇവരൊന്നും
കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളല്ല ഇവര്. ഒരു ഫാമിലി അച്ഛന് മകളെടുത്ത് വിസിറ്റിന് വന്നിട്ട് ഈ നാട്ടിൽ പോകാൻ കഴിയില്ലാന്ന് അറിഞ്ഞപ്പോഴേക്ക് അറ്റകെ മെച്ചുമായി വരുന്നത്. അതിന് ഇന്ത്യ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യും പോലെ, നോർക്ക് ചെയ്യും പോലെ, കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ബഹുമാനപ്പെട്ട ഇന്ത്യ പ്രധാനത്തിന് ഇത്രയും പെട്ടെന്ന് ഇടപെട്ട് ഒരു ഒന്നോ രണ്ടോ ഫ്ലൈറ്റ് അല്ലെ ഒരു മൂന്നോ ഫ്ലൈറ്റ് യു എക്ക് പറഞ്ഞിട്ട് ഈ പ്രസവിക്കാനായ സ്ത്രീകളെ സഹോദരിമാരെ ഈ വിസിറ്റ് ചെയ്ത വയസ്സ് 50-60 വയസ്സുള്ളവർ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിരിക്കും ഏറ്റവും കൂടുതൽ അപേക്ഷിക്കാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഇന്ത്യ നമ്മൾ ചെയ്യണം. അത് ചെയ്തേ പറ്റൂ, അല്ലെ അവരോട് മരിച്ചു പോകും. അത് നമ്മൾ കാണേണ്ടി വരും. ശരി, എനിക്ക് തോന്നുന്നു റിപ്പോർട്ടുകൾ പലതും വന്നത് ശ്രീ അഷ്റഫ് താമരശ്ശേരി പലരും നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതായത് ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്കൊക്കെ ഒരു ഇളവ് വന്നു കഴിഞ്ഞ് വ്യോമഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവരിൽ അവിടെയുള്ളവരിൽ ഭൂരിപക്ഷവും എന്നാണ്. ആ ഒരു വിചാരത്തോടു കൂടിയാണോ അവരെല്ലാം ഉള്ളത്? പക്ഷേ അതിലൊരു വിചാര തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളെ 10-20 ലക്ഷം ആള് യു എൽ തന്നെ ഉണ്ട്, മലയാളികൾ മാത്രം, ഇന്ത്യക്കാരുടെ മലയാളികൾ മാത്രം 20 ലക്ഷം ആളും എന്നാൽ കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിന് നമ്മൾ ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കാറ്. എത്രയും പേര് സഹോദരമായ പ്രവാസികൾ ഇവിടെ തന്നെ നിൽക്കണം. ഈ അസുഖങ്ങളും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആദ്യം നമ്മൾ കയറ്റി വിടുക. ബാക്കിയുള്ള നമ്മൾ തനിക്കും ശരീരത്തിന് ആരോഗ്യം കുറച്ചും കൂടി ഇവിടെ നിന്നിട്ട് ഇതൊന്ന് കുറച്ചും കൂടി സമാധാനം ആകുന്നവരെ നമ്മളിവിടെ നിൽക്കുക. ഇവരെ ബാക്കിയുള്ള ആളുകൾ അസുഖപ്പെട്ട എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരും. ശരി, ഏതായാലും താങ്കളും സുരക്ഷിതനായി നിൽക്കൂ. മലയാളികൾ മാത്രമല്ല എല്ലാ ആളുകളും അവിടെ വളരെ സുരക്ഷിതരായി തന്നെ നിൽക്കാൻ കഴിയട്ടെ, രോഗവ്യാപനം തടയാൻ കഴിയട്ടെ. അതാണ് ഇപ്പോൾ നമുക്ക് ആശംസിക്കാൻ കഴിയുക. വളരെയധികം നന്ദി ശ്രീ അഷ്റഫ് താങ്കൾ വന്നതിനും സംസാരിച്ചതിനും. നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഷബീർ കീഴൂരുണ്ട്. അദ്ദേഹം KMCC പ്രവർത്തകനാണ്. ശ്രീ ഷബീർ, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഉള്ള അവിടെയുള്ള നാട്ടുകാരിൽ പലർക്കും വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഒക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം പറയാൻ? March 14 ദുബായ് നൈഫിൽ നിന്നും ഒരാൾ നാട്ടിലെ കാസർഗോഡേക്ക് എത്തുന്നത്. അവിടെ ഒരു സ്ഥിരീകരിച്ച ഒരു വ്യക്തി എന്നുള്ളത് ആദ്യം തന്നെ എന്റെ പരിചയത്തിലെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ചെറിയൊരു ഹെൽപ്പ് ഡെസ്ക് മുഖേനയാണ്. ഇന്ന് ഏകദേശം 484 കേസുകളെ ഐസൊലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ 386 റൂമുകളെ ദുബായ് KMCC മോണിറ്റർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, ഭക്ഷണങ്ങൾ, മരുന്നുകൾ, അതുപോലെ ഭക്ഷണങ്ങൾ പാകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നൈഫ് എന്ന ഒരു ഏരിയയെ കുറിച്ച് മാത്രമാണ്. കാരണം മറ്റുള്ള രീതിയിലിട്ട് നൈഫ് എന്നുള്ള ഏരിയ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കേന്ദ്രിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ദുബായ് KMCC ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. ഇന്ന് അത് കറാമയിലേക്കും ബർദുബയിലേക്കും മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ KMCC ദുബായ് UAE സംബന്ധിച്ചിടത്തോളം അത് നൈഫ് എന്നുള്ളത് ഒരു വുഹാന് സമാനമായ ഒരു കാര്യമാണ്. ഞങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ് നൈഫ് എന്നുള്ളത്. ഒരു റൂമിൽ 20-23 പേരൊക്കെ ഒന്നിച്ച് താമസിക്കും. പ്രത്യേകിച്ച് കാസർഗോഡുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരൊക്കെ സൽക്കാര പ്രിയരായതുകൊണ്ട് തന്നെ പലരും അവർ റൂമിൽ താമസിക്കുമ്പോൾ ഇടപെടുന്ന സമ്പർക്കങ്ങളുടെ കൂടുതൽ അത് വലിയ രീതിയിലേക്ക് കോവിഡ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു പരിധിപരമാണ് നാട്ടിലെത്തിയ പല പ്രവാസികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. കേൾക്കാം പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ പൊതുവിൽ? അതായത് രോഗവ്യാപനം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ദുബായ് ഗവൺമെന്റ് വളരെ ഊർജിതമായി തന്നെ അതിന് പ്രവർത്തനമായി മുന്നോട്ട് വന്നു. ദുബായ് ഗവൺമെന്റിന്റെ പിന്നെ നാഷണൽ സെക്യൂരിറ്റി ടീം ആദ്യം തന്നെ KMCC ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വളണ്ടിയർ വിങ്ങിനെ പിന്നെ ഉണ്ടാക്കി. ഏകദേശം 124 വളണ്ടിയേഴ്സ് ഇപ്പോൾ അതിന് കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, സെക്യൂരിറ്റി ഏജൻസി, അവരുടെ നേതൃത്വത്തിൽ 24 അത് 2 ഡസനോളം ഓഫീസേഴ്സ് ഞങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ലീഡർഷിപ്പ് ചെയ്യുന്നുണ്ട് അവര്. പിന്നെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു കൺട്രോളിലേക്ക് നൈഫ് ഏരിയ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള ഭാഗങ്ങൾ ഇപ്പോഴും ചെറിയ ചെറിയ രീതിയിൽ കോവിഡ് സ്ഥിരീകരണം വന്നുകൊണ്ട് തന്നെ വളരെ ഊർജിതമായ ഒരു പ്രവർത്തനവുമായാണ് ദുബായ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കുള്ള ചെറിയ ആശങ്ക എന്നുള്ളത് പലരും നേരത്തെ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞ പോലെ പലരും അസുഖങ്ങളിലായി ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും അതായത് ഗർഭിണികൾ അതുപോലെയുള്ള വയസ്സായ ആളുകളൊക്കെ ഇവിടെ വലിയൊരു ദുരിതത്തിലാണ് ഉള്ളത്. കാരണം ഒന്ന് മെന്റലി അവര് ചെറിയൊരു ആശ്വാസം പോലെ നമ്മൾക്ക് ഹെൽപ്പ് ലൈൻ, എന്റെ പിന്നിൽ കാണുന്നതാണ് ദുബായ് KMCC ഹെൽപ്പ് ലൈൻ,
24/7 എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബുള്ളറ്റിൻ വളണ്ടിയേഴ്സ് ആണ് ഹെൽപ്പ് ഡെസ്കിലുള്ളത്. അവരൊക്കെ 24 മണിക്കൂർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിരീകരിച്ച റൂമിൽ കൂടെ താമസിക്കുന്നവർ ഒരാളെ സ്ഥിരീകരിച്ചാൽ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ആദ്യ ഘട്ടം എന്ന് കഴിഞ്ഞാൽ രണ്ടാമത് അവരെ നിർബന്ധിതമായി ഹോം ക്വാറന്റൈനിലേക്ക് നിർത്തുക എന്ന ഘട്ടമാണ്. അവർക്ക് നൽകേണ്ട മാനസിക സപ്പോർട്ട് നമ്മുടെ കൗൺസിലിംഗ് ടീം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ദുബായ് കാൻസിയും മറ്റു ഇതര സംഘടനകളും സഹകരണത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ള ഇപ്പോൾ പ്രശ്നം എന്നുള്ളത് ദുബായ് നിന്നും ഇന്ത്യയിലേക്ക് അതായത് കാനഡ ജർമ്മനി എന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇന്ത്യ ഗവൺമെന്റ് എയർ ഇന്ത്യ വിമാനം വിട്ടു നൽകിക്കൊണ്ട് അവരെയൊക്കെ നമ്മുടെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സമാനമായി ഒരു കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത് തന്നെ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് വലിയൊരു ആശ്വാസം അതിലുണ്ടാവും. ശരി ഷബീർ, ഏതായാലും ഷബീർ ഈ പറഞ്ഞ നിങ്ങളുടെ ഹെൽപ് ഡെസ്ക് അവിടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസവും പിന്തുണയുമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സുരക്ഷിതരായി നിൽക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുക, ജാഗ്രതയോടുകൂടിയുള്ള പെരുമാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നു. ശരി, വളരെയധികം നന്ദി. നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ സൗദിയിൽ ദമാമിൽ നിന്ന് നാസ് വക്കം ഉണ്ട്. ശ്രീ നാസ് വക്കം, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സാഹചര്യം? ഹലോ, ആദ്യമായി 24 ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ അഭിനയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളെ കുറിച്ചൊക്കെ തിരക്കുന്നതിനും ഞങ്ങളുടെ ഈ ഇതിൽ പങ്കുചേരുന്നതിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് GCCയിൽ മറ്റു ഒരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ് സൗദി അറേബ്യയിൽ നമുക്കൂടെ ഉള്ളത്. ഒന്നാമത്തെ കാര്യം വെച്ചാല് ദുബൈ, അബുദാബി, ഈ കപ്പട്ട് സ്ഥലങ്ങളിലൊക്കെ ഈവൻ ദു ബഹ്റൈനിൽ അടക്കം മിനിസ്ട്രിയുമായിട്ടും അവിടെയുള്ള ഓഫീഷ്യലുമായിട്ടും നമ്മുടെ ആൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവിധ കോഓപ്പറേഷനും ഉണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ച് ഹജ്ജ് വേളകളിൽ അല്ലാതെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയിൽ നമുക്ക് ആ ഒരു കോഓപ്പറേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴീ പ്രത്യേക സാഹചര്യത്തിൽ എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ദമാമിലെ ഈസ്റ്റേൺ പ്രോവിൻസിൽ അമിതമായി നമ്മുടെ ആൾക്കാർക്ക് ആർക്കും കൊറോണ രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ റിയാദ് ഒരു ഭരണം, മദീനയിലൊരു ഭരണം. ഇന്ന് ഒരു റിയാദ് ഒരു മലയാളിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൊതുവിന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ആകെ പ്രശ്നമായി കിടക്കുന്ന വിഷയം എന്ന് വെച്ചാല് ബോഡികളാണ്. ഇവിടെ ഒരുപാട് ബോഡികൾ കെട്ടിക്കിടക്കുകയാണ്. ഒരുപാട് ഇന്ത്യയൊക്കെ ഏകദേശം ദമാം മേഖലയിൽ തന്നെ ഏകദേശം 50 മലയാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റേറ്റിലുള്ള ബോഡികൾ ഇവിടെ പെൻഡിങ് കിടക്കുകയാണ്. കഴിഞ്ഞ 2 മുമ്പ് എമിറേറ്റ്സ് ആ ബോഡി കൊണ്ടുപോകാൻ തയ്യാറാവുകയും അവര് അതിന്റെ ഭാഗമായിട്ട് നമുക്കുമായിട്ട് ടൈപ്പായി. ആൾറെഡി 2 മലയാളിന്റെ എംബാമിങ് ചെയ്തായിരുന്നു 8 ഒമ്പതാം തീയതി നിന്ന് 7 എംബാമിങ് ചെയ്തു 8 എയർപോർട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ വെച്ചാണ്. നിർഭാഗ്യവശാൽ അത് ക്യാൻസൽ ചെയ്തു. അവർ പറഞ്ഞ കാരണം വെച്ചാൽ നമ്മുടെ കേരളം ഒഴിച്ച് മറ്റ് എയർപോർട്ടുകളിൽ നിന്നും അവർക്ക് അതിനുള്ള ഒരു കോർപ്പറേഷൻ കിട്ടുന്നില്ല. അത് കണക്കാണ് ഇവിടെ ഇവിടെ ഡീപോർട്ട് സെന്ററിൽ കിടക്കുന്ന ആളുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ അവരുടെ ഫ്ലൈറ്റുകളൊക്കെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സൗദി അറേബ്യ അവരുടെ ഇതിൽ തന്നെ ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ദമാം ഡീപോർട്ട് സെന്റർ, ഈസ്റ്റേൺ ബോർഡർസിൽ ഹെഡ്ക്വാർട്ടർ ദമാമാണ്. ദമാം ഡീപോർട്ട് സെന്റർ ഏകദേശം 100 മുകളിൽ ആളുണ്ടായി. കൊറോണ വരികയും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ സഹകരണത്തോട് ഏകദേശം പകുതി ആളുകളെ തന്നെ ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കി പുറത്ത് താമസ സൗകര്യം ഉണ്ടാക്കി. എന്റെ റൂമത്തിൽ ഏകദേശം 30 പേരുണ്ട്. ഇനിയൊരു 55 പേര് കിടപ്പുണ്ട്. അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അവർക്ക് ഈസ്റ്റേൺ ബോർഡർസിലെ ഡീപോർട്ട് സെന്റർ ക്ലോസ് ചെയ്തിട്ട് റിയാദിലോട്ട് ഈ പ്രത്യേക സംഘം ഫ്ലൈറ്റ് ഇല്ല. വെറുതെ അവർക്ക് തീറ്റിപ്പോ ബുദ്ധിമുട്ടാണ്. അതെ, മാത്രമല്ല ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ കാത്തിരിക്കുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഇല്ലല്ലോ. ശ്രീനാസ് വക്കം, നമ്മുടെ ഗവൺമെന്റ് കുറച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ മിനിസ്റ്റർ അതിനകത്ത് കുറച്ചുകൂടി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഈ വിദേശത്തെ പലയിടങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശ്രീനാസ് വക്കം, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഈ കോവിഡുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗുരുതരമായ സാഹചര്യം ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സാഹചര്യം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീനാസ് വക്കമാണ് നമ്മളോട് സംസാരിച്ചത് സൗദി ദമാമിൽ നിന്ന്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100,000 കടന്നിരിക്കുന്നു. 1,157 ആയി മരണസംഖ്യ. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 1,219 പേരാണ് മരിച്ചത്. വിശദാംശങ്ങൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് ഷംസുദ്ദീൻ അല്ലിപ്പാറ നൽകും. ഷംസു, 100,000 പിന്നിട്ടിരിക്കുന്നു, കടന്നിരിക്കുന്നു ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം. രോഗവ്യാപനം
അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിലും. ചൈനയിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം, വികസിത രാജ്യങ്ങളിലെല്ലാം മരണതാണ്ഡവമാടുകയാണ് കോവിഡ്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ശംസോ? ഗോപി, വേദനിപ്പിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ കൂടി കോവിഡിൻ്റെ കാര്യത്തിൽ ലോകത്താകെ സംഭവിച്ചിരിക്കുന്നു. കോവിഡ് ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 100,000 പിന്നിട്ടിരിക്കുന്നു. 90 ദിവസം കൊണ്ടാണ് അഥവാ 3 മാസത്തിനകമാണ് ഈ ഇത്രയും വലിയ മരണം സംഭവിച്ചിരിക്കുന്നത്. ലോകമാകെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 11 ജനുവരി ആദ്യമായി ചൈനയിൽ ഒരു മരണം, കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആദ്യമായി നമ്മുടെ ഡെസ്കിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ ഇത്ര വലിയൊരു സംഭവമാണോ എന്ന രീതിയിൽ ആശങ്ക നിസ്സാരവൽക്കരിച്ചിരുന്നു. പക്ഷേ 3 മാസത്തിനപ്പുറം ഇപ്പോൾ ഇതാ 100,000 സമാനതകളില്ലാത്ത, സമീപ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു മരണനിരക്കിലേക്ക് എത്തിയിരിക്കുന്നു. 90 ദിവസം കൊണ്ടാണ് ഈ 100,000 കടന്നിരിക്കുന്നത്. 1 മാസം കൊണ്ടാണ് ഇതിൽ 95,000 മരണങ്ങളും നടന്നത്. 10 ദിവസം കൊണ്ട് ഇതിൽ 500,000 മരണങ്ങളും 10 ദിവസം കൊണ്ടാണ് നടന്നത്. ഗോപി, ഈ ലോകത്ത് ഇതിൻ്റെ മുന്നിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത് 2009 H1N1 അസുഖം ബാധിച്ച് അമേരിക്കയിലും മെക്സിക്കോയിലും മരിച്ചവർ ഏതാണ്ട് 200,000 ഉണ്ടായിരുന്നു. പക്ഷേ അത് 1.5 വർഷത്തിനിടെയായിരുന്നു അത്രയും വലിയൊരു മരണം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇത് 90 ദിവസം കൊണ്ട് 100,000 എത്തിയിരിക്കുന്നു. ഇനി എത്ര മരണം നമ്മുടെ മുന്നിലുണ്ട് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. നിലവിൽ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. 18,849 പേരാണ് ഇറ്റലിയിൽ മരിച്ചിട്ടുള്ളത്. അമേരിക്കയിലാണ് രണ്ടാമത്. 17,910 മരണങ്ങളാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത്. സ്പെയിനിൽ 15,970 മരണങ്ങളാണ്. ഫ്രാൻസിൽ 12,210 മരണങ്ങൾ. ബ്രിട്ടനിൽ 8,931 മരണങ്ങൾ. ഇതിൽ പകുതിയിലേറെയും മരണങ്ങൾ യൂറോപ്പിലാണ്. ക്ഷമിക്കണം, ഈ ആദ്യം പറഞ്ഞ 4 രാജ്യങ്ങളിലാണ്. ഇറ്റലി, അമേരിക്ക, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലാണ്. 3/2 മരണങ്ങളും യൂറോപ്പിലാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ മരണം ഇപ്പോഴും 3,336 മാത്രമാണ് ഗോപി. ശരി, ശംസുദ്ദീൻ അല്ലിപ്പാറയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ലോകത്ത് ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം 16,000 കടന്നു. 16,39,763 പേർക്കാണ് ഇതുവരെ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ കണക്കുകളിലേക്ക് വളരെ വേഗം പോകാം. ലോകത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 16,39,763 ലോകത്തെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോവിഡ് പോസിറ്റീവ് കേസുകൾ. അതിൽ തന്നെ 1,260 മരണം. അതിജീവിച്ചവർ 36,909,017 പേരാണ്. ഇനി രാജ്യങ്ങൾ തിരിച്ചു നോക്കാം. ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത് ഇറ്റലിയിലാണ്. അത് കഴിഞ്ഞാൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം US നില എന്താണെന്ന്. കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 477,953 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് US റിപ്പോർട്ട് ചെയ്തത്. അവിടെ മരണം സംഭവിച്ചിരിക്കുന്നത് 17,919 ഇതുവരെ വന്നിട്ടുള്ള കണക്കുകൾ അനുസരിച്ച്. അതിജീവിച്ചവർ 26,106 പേരാണ്. തൊട്ട് അടുത്ത രാജ്യം നമുക്ക് നോക്കാനുള്ളത് സ്പെയിനാണ്. സ്പെയിനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണം 157,053 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്തത്. 15,970 പേർ സ്പെയിനിൽ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു. 55,668 പേരാണ് ഈ രോഗത്തെ സ്പെയിനിൽ ഇതുവരെ അതിജീവിച്ചിട്ടുള്ളത്. ഇറ്റലിയിൽ കണക്കുകൾ നോക്കിയാൽ 147,577 ഇറ്റലിയിൽ 147,577 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18,849 മരണം ഇതിനോടകം സംഭവിച്ചു ഇറ്റലിയിൽ. 30,455 രോഗികളാണ് ഈ രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ജർമ്മനിയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. 119,624 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനോടകം ജർമ്മനിയിൽ 2,607 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 52,407 പേർ ഈ രോഗത്തെ അതിജീവിച്ചു ജർമ്മനിയിൽ. ഫ്രാൻസിലും സമാനമായ സാഹചര്യം തന്നെ. 119,624 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഫ്രാൻസിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 12,210 പേർ മരിച്ചു ഇതിനോടകം. അതിജീവിച്ചവർ 23,206 പേരാണ് ഫ്രാൻസിൽ. ഇനി ഈ രോഗം തുടങ്ങിയ ചൈനയിൽ
907 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3336 ആണ്. 77,455 പേർ ചൈനയിൽ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇറാനിലെ സാഹചര്യം നോക്കാം. ഇറാനിൽ 68,192 കേസുകൾ. ഇറാനിലേക്ക് വരാം. ഇറാനിൽ ഇതുവരെ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 68,192 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇറാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4,232 മരണം ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട്. 35,465 പേർ ഈ രോഗത്തെ അതിജീവിച്ചിട്ടുണ്ട് ഇറാനിൽ. ബ്രിട്ടനിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 70,272 കോവിഡ് പോസിറ്റീവ് കേസുകളാണ്. മരണം സംഭവിച്ചത് 8,958 പേർക്ക്. അതിജീവിച്ചവർ 135 പേരാണ് ബ്രിട്ടനിൽ. ഇതാണ് ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇതുവരെ ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളം കിഴകുമ്പ് മൂളപ്പറമ്പിൽ സിബിയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു സിബിക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഡെർബിയിൽ ഓൾഡ് ഏജ് ഹോം ജീവനക്കാരനാണ് സിബി. ഡെർബിയിൽ നേഴ്സായ ഭാര്യയ്ക്കും 2 മക്കൾക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇവർ വീട്ടിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന സിബി അപകട നില തരണം ചെയ്തിരുന്നുവെങ്കിലും ഇന്ന് വൈകിട്ടോടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കൂത്താട്ടുകുളത്തെ ഫാർമസിസ്റ്റ് ആയിരുന്നു സിബി. 7 വർഷം മുൻപാണ് യു കെയിലേക്ക് പോയത്. പൊതുവിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച ലോക്ക്ഡൌൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. April 14 ആദ്യം പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൻ്റെ സമയപരിധി അവസാനിക്കുമ്പോൾ, കാലാവധി അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ്. കോവിഡിൻ്റെ സമൂഹ വ്യാപന സാധ്യത ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും തള്ളുമ്പോഴും ഈ രാജ്യത്ത് രോഗം വ്യാപിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന തീരുമാനം ഏത് നിലയ്ക്കായിരിക്കും? നമുക്ക് നോക്കാം. കുറച്ചുകൂടി ദിവസങ്ങളിലേക്ക് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നീട്ടുന്ന തരത്തിലേക്കായിരിക്കും തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. കോവിഡിനെ ചെറുത്തു തോൽപ്പിക്കാൻ കൂടുതൽ സമയം വേണം എന്നാണ് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. രോഗബാധിതരെ നിയന്ത്രിക്കാൻ 3 ആഴ്ചയെങ്കിലും കൂടുതലായി വേണ്ടിവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ആഴ്ചത്തെ സമയം കൂടുതലായി വേണ്ടിവരും രോഗബാധിതരെ നിയന്ത്രിക്കാൻ എന്ന ഒരാലോചന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് ഈ April 14 ശേഷവും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ്. മറ്റൊരു വ്യക്തത ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ലോകാരോഗ്യ സംഘടനയുമൊക്കെ വരുത്തിയിരിക്കുന്നത് രാജ്യത്ത് സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് COVID-19 കാര്യത്തിൽ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ഇതാദ്യം നിങ്ങളെ അറിയിക്കുക എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ലാവ് അഗർവാൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തൊരു സാമൂഹിക വ്യാപന സാധ്യത നിലവിലില്ല എന്ന് വിചാരിക്കാം. രാജ്യത്ത് മരുന്ന് ക്ഷാമമില്ല. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഗുളികകൾ ആവശ്യത്തിനുണ്ട്. മലേറിയയ്ക്ക് ചികിത്സിക്കുന്ന മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ. ഈ ഗുളികകളുടെ ദൗർലഭ്യം ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിൽ ആശങ്ക പരത്തുന്ന ചില സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞത്. ആവശ്യത്തിനുള്ള മരുന്നിൻ്റെ കരുതൽ ശേഖരം രാജ്യത്തുണ്ട്. മാത്രമല്ല മരുന്നുകളുടെ ഈ മരുന്നിൻ്റെ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കി. വലിയ തോതിൽ രോഗം വ്യാപിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR-നുമുള്ളത്. ICMR ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടെന്നോ സാഹചര്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 400 ജില്ലകളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 400 ജില്ലകളിൽ കോവിഡ് ബാധിതരില്ല. 33 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ രാജ്യത്തുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിവരം, 20,473 വിദേശികളെ ഇന്ത്യയിൽ നിന്ന് സ്വരാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് 20,473 വിദേശികളെ ഇന്ത്യയിൽ നിന്ന് അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, വിദേശത്തുള്ള ഇന്ത്യക്കാർക്കായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അവർക്കാവശ്യമുള്ള നിർദ്ദേശങ്ങൾ, അവർക്കാവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഈ കൺട്രോൾ റൂമിനെ സഹായം അഭ്യർത്ഥിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്, പ്രവാസികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഇന്നിപ്പോൾ മലയാളി പ്രവാസികളുടെ കാര്യത്തിൽ പറഞ്ഞത് പ്രവാസികളെ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലുള്ള തീരുമാനം പിന്നീടുണ്ടാകും എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ എന്താണെന്ന് വളരെ വേഗം നോക്കാം. ഇന്ത്യയിൽ ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ, എത്ര പേർ മരിച്ചു, എത്ര പേർ ഈ രോഗത്തെ അതിജീവിച്ചു, വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് പോസിറ്റീവ് കേസുകൾ 6761. കോവിഡ് പോസിറ്റീവ് കേസുകൾ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഇതിനോടകം മരിച്ചു പോയത് 206 പേരാണ്. ഈ രോഗത്തെ അതിജീവിച്ചവർ 515 പേരാണ് ഇന്ത്യയിൽ. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഏറ്റവും അധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രാജ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ മുംബൈ പോലെയുള്ള നഗരങ്ങളിൽ കൂടുതൽ വ്യാപനം ഈ രോഗത്തിനുണ്ടായിരിക്കുന്നു. ധാരാവിയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു. ഒരു സ്ഫോടനാത്മകമായ തരത്തിലുള്ള ഒരു വ്യാപനത്തിൻ്റെ സാധ്യത പോലും മഹാരാഷ്ട്രയിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. കേസുകൾ 1582 പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇതിനോടകം തന്നെ 108 പേർ മഹാരാഷ്ട്രയിൽ മരിച്ചിട്ടുണ്ട്. അതിജീവിച്ചവർ 188 പേരാണ് മഹാരാഷ്ട്രയിൽ. തമിഴ്നാട് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. 911 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 9 മരണം ഇതിനോടകം സംഭവിച്ചു. അതിജീവിച്ചവർ 44 പേരാണ്. ഡൽഹി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ 903 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13 മരണമായി. ഇതിനോടകം തന്നെ അതിജീവിച്ചവർ 25 പേരാണ്. തെലങ്കാന വളരെ വേഗം നോക്കാം. 487 കേസുകൾ തെലങ്കാനയിൽ റിപ്പോർട്ട് ചെയ്തു. 12 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 45 പേർ ഈ രോഗത്തെ അതിജീവിച്ചു. ഇതുപോലെ തന്നെ രോഗവ്യാപനം വളരെ വേഗം നടക്കുന്നു എന്ന് കരുതാവുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. 520 കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു. അതിനിടയിൽ 3 മരണമായിട്ടുണ്ട്. അതിജീവിച്ചവർ 60 പേരാണ്. ഉത്തർപ്രദേശിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 433 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ. മരണം 4, അതിജീവിച്ചവർ 32. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാം. വളരെ കുറച്ച് കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 364. 2 പേർ മരിച്ചു. അതിജീവിച്ചവർ 124 പേർ. മധ്യപ്രദേശ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 451. മരണം 36. അതിജീവിച്ചവർ 25. ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളുടെ എണ്ണം നോക്കാം വളരെ വേഗം. 378 കേസുകൾ ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 19 പേർ ഇതിനോടകം മരിച്ചു. അതിജീവിച്ചവർ 33. അയൽ സംസ്ഥാനമായ കർണാടകയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 207. മരണം 6. അതിജീവിച്ചവർ 30 പേർ. ഇതാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മുംബൈയിൽ മാത്രം ഇന്ന് കോവിഡ് ബാധിച്ച് 10 പേർ മരിച്ചിട്ടുണ്ട്. 218 പേർക്ക് മുംബൈ നഗരത്തിൽ മാത്രം ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രോഗികളുടെ എണ്ണം 993 ഉയർന്നു. താനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 15 ഇടങ്ങൾ അതിതീവ്ര നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താനെയിൽ ഇതുവരെ 94 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ധാരാവിയിൽ 5 പേർക്കും ദാദറിൽ 2 നഴ്സുമാർ ഉൾപ്പെടെ 3 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 60 മലയാളി നഴ്സുമാരാണ് മഹാരാഷ്ട്രയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകും. നിതിൻ, മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണോ? ഗോപി, മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണ്. 1500 പേർ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ മാത്രം 100 മരണം കവിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മഹാരാഷ്ട്രയിൽ മാത്രം 150 മുതൽ 200 ആളുകൾ രോഗമാണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. ഇന്നിപ്പോൾ മുംബൈയിൽ മാത്രം 218 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെ മുംബൈയിൽ 993 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് 10 മരണം മുംബൈയിൽ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 64 മരണമാണ് മുംബൈയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്നത്. മുംബൈ കൂടാതെ പൂനെ താനെ അടക്കമുള്ള നഗരങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ COVID-19 പേഷ്യൻസ് ഉള്ളത്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടാതെ താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ, അങ്ങനെ കല്യാൺ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഈ 3 മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവിടെയെല്ലാം തന്നെ അതിതീവ്ര മേഖലയിൽ കണക്കാക്കിക്കൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 381 ഇടങ്ങളൊക്കെ തന്നെ ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കി നിയന്ത്രണങ്ങളൊക്കെ തന്നെ ശക്തമാക്കാനുള്ള തീരുമാനം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ആരോഗ്യ പ്രവർത്തകർ. ശരി, നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ ഒരു മണിക്കൂർ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഗുഡ് നൈറ്റ്.